ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം കൂടെ സർവകൃപാലുവായ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാൽ ഇന്നത്തെ ദിവസം പാഴായി പോകാതെ പ്രാർത്ഥന കൊണ്ടും സൂക്ഷ്മതയുള്ള ജീവിതം കൊണ്ടും ഓരോ വാക്കുകളിലും ദൈവപ്രസാദത്തിന് തക്കവണ്ണം നമ്മെ നിയന്ത്രിക്കുന്നത് കൊണ്ടും ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ ധന്യതകളും അനുഗ്രഹങ്ങളും സർവശക്തം നൽകിത്തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ ദിവസം എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ദൈവമക്കളെ വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്ന് നമുക്ക് വേണ്ട ദൈവിക ആലോചനയ്ക്കായി വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഭാരങ്ങളാൽ ഈ ദിവസങ്ങളിൽ പല കാര്യങ്ങളുടെ പരിഹാരം ദൈവത്തിങ്കിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനായി പ്രാർത്ഥനയെയും ആത്മീയ ജീവിതത്തെയും ദൈവത്തെയും ദൈവവചനത്തെയും ആശ്രയിക്കുകയും അതുനിമിത്തം ദൈവത്തിൻ്റെ കൃപകൾ നമ്മളിലേക്ക് വന്നു ചേരുവാൻ ദൈവസന്നിധിയിൽ താഴുകയും വിനയപ്പെടുകയും ചെയ്യുന്ന വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായി വന്ദനം ചൊല്ലിക്കൊണ്ട് തിരുവചന ധ്യാനത്തിനായി 106 സങ്കീർത്തനത്തിലെ 2 വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 32-ഉം 33-ഉം വാക്യങ്ങൾ 106 സങ്കീർത്തനം 32-33 വാക്യങ്ങൾ വായിക്കുന്നു. മെരീബ വെള്ളത്തെങ്കിലും അവർ അവനെ കോപിപ്പിച്ചു, അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു. അവർ അവൻ്റെ മനസ്സിനെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. ഇടയ്ക്ക് കിടക്കുന്ന ഒരു വാചകം ഒന്നോടെ ആവർത്തിച്ച് ചൊല്ലിക്കോട്ടെ, അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു. ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്ര ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു ദൈവഭക്തനും സംബന്ധിച്ച് ഏറ്റവും ചിന്തനീയമാണ്. മുന്നറിയിപ്പുകളും ഉപദേശങ്ങളും കൽപ്പനകളും വഴികാട്ടികളും എല്ലാമായി ഇസ്രായേലിൻ്റെ 40 മരുഭൂമി യാത്രയിലെ സംഭവ വികാസങ്ങൾ ആത്മീക ജീവിതം നയിക്കുന്നവർക്കൊരു ഗുണപാഠമാണ്. മുന്നറിയിപ്പിനായി അവരുടെ ചരിത്രം വിശുദ്ധ തിരുവെഴുത്തുകളിൽ എക്കാലവുമുള്ള ഭക്തന്മാർക്ക് എഴുതി തന്നിരിക്കുകയാണ്. ഇവിടെ ഇസ്രായേലിൻ്റെ യാത്രയിൽ സംഭവിച്ച അപജയങ്ങൾ സങ്കീർത്തനം 106 ദൈവജനത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ അവരൊരിക്കലും ആ വിധത്തിൽ ആവർത്തിക്കപ്പെട്ട് ഒരു തലമുറയിലെ ആളുകളും മരുഭൂമിയിൽ പട്ടുപോയവരെ പോലെ ആയിത്തീരാതിരിപ്പാൻ ദൈവം ഒരു മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ്. യാത്ര ചെയ്യുവകെ ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ടായിരിക്കും, അപകട സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്. മാത്രമല്ല ഇന്ന കാലഘട്ടം മുതൽ ഇന്ന കാലഘട്ടം വരെ 1990 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ഈ വളവിൽ ഈ സ്ഥലത്ത് 50 വഴിയിൽ പൊലിഞ്ഞുപോയി, അടുത്തയാൾ നിങ്ങളായിരിക്കരുത് എന്നൊക്കെ എഴുതിയിരിക്കുന്ന ബോർഡ് കാണാം, മുന്നറിയിപ്പിൻ്റെ ബോർഡുകൾ. അപകടങ്ങൾ സാധ്യതയുള്ള സ്ഥലത്ത് മുന്നറിയിപ്പിൻ്റെ ബോർഡുകൾ വയ്ക്കും. വേദപുസ്തകത്തിലെ ചില സങ്കീർത്തനങ്ങൾ, വേദപുസ്തകത്തിലെ ചില പ്രവാചക ഗ്രന്ഥങ്ങൾ, ചില വാക്യങ്ങൾ ഇതുപോലത്തെ മുന്നറിയിപ്പിൻ്റെ ബോർഡുകളാണ്. ആയിരക്കണക്കിന് ആളുകൾ ദൈവത്തെ കോപിപ്പിച്ച് പട്ടുപോയൊരു ഭൂമിയുടെ വിരിമാറിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നും ചതിയും വഞ്ചനയും സാത്താൻ്റെ പ്രവർത്തനങ്ങളൊക്കെ രാപ്പകലന്നെ നടക്കുന്നുണ്ട്. വീഴാതിരിക്കാൻ സൂക്ഷിക്കുക എന്ന് തിരുവെഴുത്തിൽ നമുക്ക് മുന്നറിയിപ്പുണ്ട്. എന്നർത്ഥം കൃപയിൽ നിൽക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ വീഴത്തില്ലെന്നല്ല, വീഴാൻ സാധ്യതയുണ്ട്. നമ്മുടെ ചുമതലയാണ് വീഴാതിരിപ്പാൻ സൂക്ഷിക്കുക. 106 സങ്കീർത്തനത്തിൻ്റെ പല വാക്യങ്ങളും വായിച്ചപ്പോൾ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്, മുന്നറിയിപ്പാണ് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകുവാൻ ദൈവം നമുക്ക് ഉപദേശം തരികയാണ്. കുടുംബജീവിതത്തിൽ തകർന്നു പോയ ഒരുപാട് പേർ നമ്മുടെ ചുറ്റുപാടുണ്ട്. മക്കളെ വളർത്തിയിട്ടൊരു പ്രയോജനപ്പെടാതെ പോയവർ നമ്മുടെ ചുറ്റുപാടുണ്ട്. ജീവിതം തുടങ്ങിയിട്ടെങ്ങും എത്താതെ പോയവർ നമ്മുടെ ചുറ്റുപാടുണ്ട്. സഹായിക്കാമെന്ന് പറഞ്ഞവരെ വിശ്വസിച്ചിട്ട് ചതിക്കപ്പെട്ടവർ നമ്മുടെ ചുറ്റുപാടുണ്ട്. അധ്വാനിച്ചുണ്ടാക്കിയ പണവും പിതൃസ്വത്തും മുഴുവൻ വഞ്ചനയുടെ വാക്ക് കേട്ട് കൊടുത്തിട്ട് കടത്തിണ്ണേ കടന്ന് മരിക്കേണ്ടി വന്നവർ നമ്മുടെ ചുറ്റുപാടുണ്ട്. പണത്തോടുള്ള ആർത്തിയും മോഹവും നിമിത്തം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കകത്ത് ഇടപെട്ടതുകൊണ്ട് കിടക്കാടം നഷ്ടപ്പെട്ടിട്ട് വാടക വീടുകളിൽ അസ്തമിച്ചവർ, മക്കളെ തെരുവിലേക്ക് ഇറക്കി വിട്ടിട്ട് മരിക്കേണ്ടി വന്ന മാതാപിതാക്കളെയൊക്കെ
നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഇവരൊക്കെ നമുക്കൊരു മുന്നറിയിപ്പാണ്, ഇവരൊക്കെ നമുക്കൊരു മുന്നറിയിപ്പാണ്. ഇവിടെ ഇതാ ഞാൻ എടുത്തു പറഞ്ഞ വാചകം മോശയെക്കുറിച്ചാണ്. രണ്ട് വാക്യങ്ങൾ വായിച്ചതിൻ്റെ ഉദ്ദേശം, 32 വാക്യത്തിനകത്ത് ദൈവം കോപിച്ചു, മെരീബ വെള്ളത്തിങ്കിലും അവർ അവനെ കോപിപ്പിച്ചു. ദൈവത്തെ കോപിപ്പിച്ചു ജനം. ചുമ്മാ ഇരിക്കുന്ന ഒരാളും കോപിക്കുകയല്ല, ദൈവം പ്രത്യേകിച്ച്. വെറുതെ ഇരിക്കുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കോപിച്ചോളണമെന്നോ 6 കൂടുമ്പോൾ കോപിച്ചോളണമെന്നൊന്നും ദൈവത്തിന് നിർബന്ധമില്ല. ദൈവത്തിൻ്റെ മുഖച്ഛായ, ദൈവത്തിൻ്റെ സ്വഭാവം കോപിക്കാത്ത, സ്നേഹിക്കുന്ന. എന്തെങ്കിലും സംഭവിച്ചാലും എല്ലാവരും തള്ളിക്കളഞ്ഞാലും നെഞ്ചോട് ചേർത്ത് നിർത്ത്, സാരമില്ല മോനെ ഞാനുണ്ടല്ലോ എന്ന് പറയുന്ന. നിങ്ങൾ ആ നെഞ്ചത്തേക്ക് ചാരി നിന്നാൽ നെഞ്ചിടുപ്പിനകത്ത് നിന്നെൻ്റെ കാതിലോട് പറ്റിച്ചേർന്ന് പറയുന്നൊരു ശബ്ദം കേൾക്കാം. അതൊക്കെ ഈ പ്രാർത്ഥന മുറിയിൽ അനുഭവിക്കാൻ കഴിയുന്ന കേട്ടോ. ഞാനിത് പറയുമ്പോൾ നിങ്ങളെ കുറച്ചോടെ ഞാൻ സ്നേഹിച്ചുകൊണ്ട് ഉപദേശിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കാതിൽ മുഴങ്ങണമെങ്കിൽ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ കേൾക്കണമെങ്കിൽ, നിങ്ങൾ പെട്ടെന്ന് ആരെക്കൊണ്ടെങ്കിലും പ്രാർത്ഥിപ്പിച്ചിട്ട് എന്നോട് വല്ല ദൂതുണ്ടോ പറഞ്ഞെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവർ പറയും. നിങ്ങൾ എന്നെ വിചാരിച്ചിട്ട് ഞാൻ പറയുക, ചിലതൊക്കെ ഒക്കും ചിലതൊക്കെ ഒക്കുകയല്ല. പക്ഷെ തിരിച്ച് ഞാൻ പലപ്പോഴും അനുഭവിക്കുന്ന ഒരു സത്യം പറയാം. നൊമ്പരങ്ങളും വേദനകളും നിന്നകളൊക്കെ വരുമ്പോൾ പ്രാർത്ഥനാമുറിയിൽ ഞാൻ ദൈവത്തിൻ്റെ നെഞ്ചത്തേക്ക് എൻ്റെ ചെവി ചേർത്ത് വെച്ചിട്ട് വാഗൊണ്ടല്ല, നെഞ്ചിനകത്തു നിന്ന് എൻ്റെ കാതിലേക്ക്, എൻ്റെ അകത്തെ മനുഷ്യനിലേക്ക് പകരുന്ന ചില വാക്കുകൾ ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ പൊട്ടത്തരം പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇത് ആത്മീകം മനസ്സിലാകുന്നവർക്കെ മനസ്സിലാവും. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തകരുന്ന വേളയിൽ ദൈവത്തിൻ്റെ മടിയിലേക്ക് കമന്നു കെട്ടി കിടന്ന് കരയാറുണ്ട്. കുറച്ചു നേരം ഞാൻ ആ മടി കിടന്നോട്ടെ എന്ന് പറഞ്ഞ്, മനുഷ്യനല്ലേ, ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്ഥിതിയാണ് അത്. അപ്പം നെഞ്ചോട് ചേർന്ന് നിന്നാൽ, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഈ ദൈവം കോപിച്ച് കലിതുള്ളി ഹാ എന്നും പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ച് വന്ന് മനുഷ്യരിൽ പല അപ്പന്മാരെ പോലെ, മനുഷ്യരിൽ പല അമ്മമാരെ പോലെ, നിങ്ങൾ കണ്ടിട്ടുള്ള ചില ഉപദേശിമാരെ പോലെ അങ്ങ് കർക്കശക്കാരനായിട്ട് കീറി മുറിച്ച് നിൽക്കുന്ന ഒരു ദൈവമല്ല. മുറിവ് കെട്ടുന്നവനാണ്, മുറിക്കുന്നവനാണ്. പക്ഷേ ഒരാളെപ്പോലും മുറിച്ചിട്ടിട്ട് ദൈവം പോവുകയല്ല, ആ മുറിച്ചാൽ മുറിവ് കെട്ടുന്നവനുമാണ്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ദൈവം ചുമ്മാ ഇരുന്ന് കോപിക്കില്ല മക്കളെ, കോപിക്കില്ല. ഞാൻ എഴുതിത്തരാം ബൈബിളിൽ നിന്ന്, ചുമ്മാ ഇരുന്ന് കോപിക്കുകയല്ല. പിന്നെ നമ്മളായിട്ട് കോപിപ്പിക്കരുത്, ക്രിയകളാൽ എന്നെഴുതിയിരിക്കുന്നത്. ചുമ്മാ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട്, നമ്മുടെ എടുത്തിയാണ് ഇതുകൊണ്ട് ദൈവത്തെ കോപിപ്പിക്കരുത്. ഇത് പറയുമ്പോൾ തമ്പുരാനെ കോപിപ്പിച്ച ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ മിന്നിമറിയുന്നെങ്കിൽ, നിങ്ങൾക്കത് ഒരു നഷ്ടബോധമായി മനസ്സിൽ കിടക്കുന്നെങ്കിൽ രക്ഷപ്പെടാം. മരണം വരെയോ അതിങ്ങനെ സ്വർണം പണയം വെച്ചിരിക്കുന്ന പോലെ നഷ്ടപ്പെടുത്തി എവിടെയെങ്കിലും കൊണ്ടുപോയി ആ ചിന്ത പണയപ്പെടുത്തി ജീവിക്കേണ്ട. ദൈവത്തോട് പറഞ്ഞാൽ മതി, കർത്താവേ ഞാൻ അനുസരണക്കേട് കാണിച്ചു പോയി, പറയാൻ പാടില്ലാത്ത പറഞ്ഞു പോയി, പോകാൻ പാടില്ലാത്തേക്ക് പോകേണ്ടി വന്നു, പാടില്ലാത്ത ബന്ധത്തിൽ അകപ്പെട്ടു പോയി, ഒരു നിമിഷം ഞാൻ വീണുപോയി, ആരുമറിയാതെ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും. അവനെ കോപിപ്പിക്കരുത് പ്ലീസ്. എപ്പോഴൊക്കെ ദൈവം കോപിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ജനത്തിന് നഷ്ടം വന്നു, കുടുംബങ്ങൾക്ക് നഷ്ടം വന്നു. അരുത്, ദൈവത്തെ കോപിപ്പിക്കരുത്, ദൈവത്തെ കോപിപ്പിക്കരുത്. സന്തോഷിപ്പിക്കുക ചെയ്യാവും. ദൈവത്തെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കൂട്ടർ ലോകത്തിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ മാത്രമാണ്. സന്തോഷിപ്പിക്കുക, സ്നേഹിക്കുക. പല കാര്യവും ഭൂമിയിൽ ലാഭമുള്ളത് ദൈവത്തെ ഓർത്ത് എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ ദൈവം ഭയങ്കരമായിട്ട് സന്തോഷിക്കും. നമ്മൾ ഉപേക്ഷിച്ചതിൻ്റെ 10x മൂല്യമുള്ള കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും. അതാരിലൂടെയെങ്കിലും ദൈവത്തെ കോപിപ്പിക്കരുത്. അതവിടെ നിർത്തിയിട്ട് അടുത്ത വാക്കിലേക്ക് വരാം കേട്ടോ. അവരുടെ നിമിത്തം മോശയ്ക്ക് ദോഷം ഭവിച്ചു. എന്താ ഭവിച്ചേ? സ്തോത്രം. അവർ അവൻ്റെ മനസ്സിനെ കോപിപ്പിച്ചതുകൊണ്ട്. അപ്പം മോശയെ കോപിപ്പിച്ചു. നമുക്ക് ദൈവത്തെ കോപിപ്പിക്കാം, അടുത്തത് മനുഷ്യനെ കോപിപ്പിക്കാം. എഫേസ്യ ലേഖനം 6 1-2 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്. നമുക്ക് ചുമ്മാ 1-2 പറഞ്ഞ് വീട്ടിൽ കോപം ഉണ്ടായാൽ നഷ്ടം നഷ്ടം നഷ്ടം. നിങ്ങളുടെ വീട്ടിൽ ചുമ്മാ ഇങ്ങനെ 1-2 പറഞ്ഞ് വീട്ടിൽ പ്രിയപ്പെട്ടവരെ കോപിപ്പിക്കരുത്, അപ്പനെ കോപിപ്പിക്കരുത്. പാവം പെണ്ണ,
പിന്നെ പ്രശ്നക്കാരിയല്ല. പക്ഷെ ഇങ്ങനെ പുറകെ നടന്ന നമ്മുടെ വീട്ടുകാരുടെ കുറ്റവും ഇവിടെ കുറ്റവും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ മനുഷ്യൻ വികാരമുള്ളവനാണ്, കോപിക്കും, കോപിച്ചാൽ നഷ്ടം. ഭവം മോശ സൗമ്യനാണെന്നാണ് ദൈവം സർട്ടിഫിക്കറ്റ് കൊടുത്തത്. പക്ഷെ ഇവരെല്ലാവരും കൂടി മോശയെ കോപിപ്പിച്ചു. ദൈവം കോപിച്ചപ്പോൾ ദൈവത്തിനൊന്നും പറ്റിയില്ല, ജനത്തിന് നാശം ഭവിച്ചു. എന്നാൽ മോശ കോപിച്ചപ്പോൾ മോശയ്ക്ക് നാശം ഭവിച്ചു. ചുമ്മാ കയറി പൊട്ടിത്തെറിച്ച് കോപിക്കരുത്, നമുക്ക് നാശം വരിക്കും. പ്രധാനമായും പറയാൻ വന്ന കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഞാൻ ശ്രമിക്കാം. അവരുടെ നിമിത്തം മോശയ്ക്ക് ദോഷം ഭവിച്ചു. രണ്ട് കാര്യങ്ങൾ, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, നിങ്ങളിൽ ആരെങ്കിലും ചിലര് നിമിത്തം ഭയങ്കരമായിരിക്കുന്ന ദോഷം ഭവിച്ചവരാണോ? നിങ്ങളുടെ ജീവിതമേ തകർത്ത് കളഞ്ഞു, നിങ്ങളുടെ കുടുംബമേ തകർത്ത് കളഞ്ഞു, നിങ്ങളുടെ ആത്മാർത്ഥതയെ തകർത്ത് കളഞ്ഞു, നിങ്ങളുടെ ആത്മീയത്തെ നശിപ്പിച്ചു കളഞ്ഞു, നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിച്ചു കളഞ്ഞു, നിങ്ങളുടെ പണവും നിങ്ങളുടെ വീട്ടിലെ സ്വാധീനവും നിങ്ങൾക്കുണ്ടായിരുന്ന ബന്ധങ്ങളെപ്പോലും നശിപ്പിച്ചു കളഞ്ഞു. ചിലര് നിമിത്തം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാരമുണ്ട്, അത് ചുമന്നുകൊണ്ട് നടക്കരുത്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞതാ, നിങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്, നിങ്ങളിപ്പോഴും നിങ്ങളുടെ നിമിത്തമല്ല, ആരൊക്കെയോ നിമിത്തം നിങ്ങളൊരു സീറോ ആയിപ്പോയി, ആരൊക്കെയോ നിമിത്തം നിങ്ങളുടെ നടുവൊടിഞ്ഞു പോയി, ആരൊക്കെയോ നിമിത്തം നിങ്ങളുടെ ഉറക്കം കെട്ടുപോയി, ആരൊക്കെയോ നിമിത്തം നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നഷ്ടപ്പെട്ടു. മോശയ്ക്ക് എന്തെല്ലാം വാഗ്ദത്തം ഉണ്ടായിരുന്നതാ, ഇറങ്ങിത്തിരിച്ചപ്പോൾ എന്തെല്ലാം വാഗ്ദത്തം ഉണ്ടായിരുന്നതാ, ആ വാഗ്ദത്തങ്ങൾ മുഴുവൻ നിറവേറ്റാൻ പറ്റിയോ, നിറവേറിയോ? ഇല്ല. ആരൊക്കെയോ നിമിത്തം വാഗ്ദത്തങ്ങൾ നഷ്ടപ്പെട്ടു, കനാൻ നഷ്ടപ്പെട്ടു, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. ഇന്ന് ദൈവം പറയുന്നു, ആരൊക്കെയോ നിമിത്തം എന്തൊക്കെയോ നഷ്ടപ്പെട്ടവർ, അവരോട് ദൈവം പറയുന്നു, ഇത് കൃപായുഗത്തിലാണ് ജീവിക്കുന്നത്. ആരൊക്കെ നിൻ്റെ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയാലും ഈ ദിവസം സ്വർഗം എന്നോട് പറയാൻ പറഞ്ഞ ദൂത് പറയാം, ആ നഷ്ടങ്ങളെ ലാഭമാക്കുന്ന, അതിന് പകരം നിനക്ക് നന്മ തരുന്നൊരു ദൈവത്തെ ഉയർത്തിക്കാണിക്കാൻ ആഗ്രഹിക്കുക. രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞിട്ട് പ്രാർത്ഥനയിലേക്ക് കടക്കണം. നമ്മൾ നിമിത്തം ഒരാൾക്കും ഒരു നഷ്ടം വരുത്തരുത് കേട്ടോ, ഒരു ദോഷം ഭവിക്കരുത്. ഇത് നമ്മുടെ തീരുമാനമായി. നമുക്ക് പലര് നിമിത്തം നമ്മൾ മുറിവേറ്റു, നമ്മൾ അടിയേറ്റു. സ്തോത്ര യെശയ്യാ 53 പറയുന്ന പോലെ, നിങ്ങൾ നിമിത്തം അവൻ ദണ്ഡിക്കപ്പെട്ടും മുറിവേറ്റും ഇരിക്കുന്നു. നിങ്ങൾ നിമിത്തം, ആരൊക്കെയോ നിമിത്തം നിങ്ങളിന്ന് തകർന്നിരിക്കുന്നു. ഞാൻ മറുഭാഗം പറയാം, നമ്മൾ നിമിത്തം ഒരാൾക്ക് പോലൊരു ദോഷം വരുത്തരുത്. എത്ര പേരിത് കരമുയർത്തി ദൈവത്തിൻ്റെ കർത്താവേ, ഞാൻ നിമിത്തം ഒരാൾക്കും എൻ്റെ 10 രൂപ നഷ്ടപ്പെട്ടാലും ഞാൻ നിമിത്തം ഒരു കുടുംബം തകരരുത്, ഞാൻ നിമിത്തം ഒരുത്തൻ്റെ വഴി അടയരുത്. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം. പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ദൈവമേ, പലര് നിമിത്തം പലതും നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. ജീവിക്കാൻ സ്വപ്നമുണ്ടായിരുന്നു, കൊതിയുണ്ടായിരുന്നു, പഠിക്കുന്ന കാലത്ത് ഉറക്കളച്ച് പഠിച്ചു, കഠിനാധ്വാനം ചെയ്തു. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സ്വപ്ന സാഫല്യത്തിന് വേണ്ടി ഞാൻ കരുതി കൂട്ടിവെച്ചു. പക്ഷെ ഒരു നിമിഷം കൊണ്ട് ഇന്നാര് നിമിത്തം എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ പോയി, എൻ്റെ ശുശ്രൂഷ പോയി. കുറ്റം പറയാനല്ല, ആരെങ്കിലും പഴിയാരി രക്ഷപ്പെടാനല്ല, സത്യസന്ധമായ ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ തകർച്ചയുടെ പുറകിലുണ്ടെങ്കിൽ, ഞാനിങ്ങനെ ജീവിക്കേണ്ട ആളല്ല, ഞാനിങ്ങനെ തകരേണ്ട ആളല്ല, ഞാനിങ്ങനെ കരയേണ്ട ആളല്ല, ഞാനിങ്ങനെ വസ്തുവും പൊരുടെയൊക്കെ വിറ്റ് ഒന്നുമില്ലാത്ത ആയിപ്പോണ്ട ഒരാളല്ല. പക്ഷേ എന്തൊക്കെയോ നിമിത്തം, ആരൊക്കെയോ നിമിത്തം, എവിടെയൊക്കെയോ ഹാലേലൂയ ഭയങ്കരമായിരിക്കുന്ന തകർച്ചകൾ സംഭവിച്ചിരിക്കുന്നു. ചിലര് നിമിത്തം ചിലര് തകർന്നുകൊണ്ടിരിക്കുന്നു, ചിലര് നിമിത്തം ചിലരുടെ ജീവിതം ഉരുകിക്കൊണ്ടിരിക്കുന്നു, ചിലര് നിമിത്തം ചിലർ ഇഞ്ചിഞ്ചായി ആ കുടുംബമേ ഇല്ലാതെയായി പോകാൻ, മക്കൾ പോലും കൃപയിൽ നിന്ന് അകന്നു പോകുന്നു ചിലര് നിമിത്തം. ഇന്ന് അതിനൊരു ബ്രേക്ക്. വിശ്വസിക്കുക. ഞാൻ നിമിത്തം എൻ്റെ കുഞ്ഞിനൊരു ദോഷവും വരിയാൽ എല്ലാ അമ്മമാരും അപ്പന്മാരും പ്രാർത്ഥിക്കുക, ഞാൻ നിമിത്തം അവർക്ക് അനുഗ്രഹം ഉണ്ടാകും, ഞാൻ നിമിത്തം ഒരു ദൈവദാസനും കരയരുത്, ഞാൻ നിമിത്തം ഒരു സഭയും പൊളിയരുത്, ഞാൻ നിമിത്തം ഒരുവൻ്റെ വഴി അടയരുത്, ഞാൻ നിമിത്തം ഒരുവൻ്റെ കല്യാണം മുടങ്ങിപ്പോകരുത്, ഒരു കുടുംബത്തിനും പ്രശ്നം ഉണ്ടാകരുത്. പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക, ഞാൻ നിമിത്തം പലരും നിമിത്തം മുറിവേറ്റവനാണ് ഞാൻ, പലരും നിമിത്തം മുറിവേറ്റവളാണ് ഞാൻ, പലരും നിമിത്തം ഉപഞ്ഞവളാണ് ഞാൻ, പലരും നിമിത്തം തകർന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ പറയാം, ഞാൻ നിമിത്തം
എൻ്റെ കുഞ്ഞിനൊരു ദോഷവും വരികയില്ല, എൻ്റെ കുടുംബത്തിനൊരു ദോഷവും വരികയില്ല. അതങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ നിമിത്തം എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അപ്പന്, എൻ്റെ സഹോദരിക്ക്, സഹോദരങ്ങൾക്ക് ഒരു ദോഷവും വരല്ലേ. ഞാൻ നിമിത്തം എൻ്റെ കുഞ്ഞിനൊരു നഷ്ടവും വരല്ലേ. ഞാൻ നിമിത്തം ആർക്കും മുറിവ് വരല്ലേ. ഞാൻ പലരും നിമിത്തം അടിയേറ്റതാണ്. എനിക്കൊരു രക്ഷ തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം പലര് നിമിത്തം തകർന്നവരെ കൈത്താങ്ങൾ തന്ന് പിടിച്ചു കയറ്റും. ഈ ദൈവം വിശ്വസ്തൻ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, മോശ അവര് നിമിത്തം ദോഷം ഏറ്റവനാ, കനാൻ നഷ്ടപ്പെട്ടവനാ, സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാതെ കരഞ്ഞ് ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് സമ്മതിക്കാതെ ദൈവം കണ്ണടയ്ക്കാൻ പറഞ്ഞു. ചിലര് നിമിത്തം കൈവിട്ടുപോയി, പിടിവിട്ടുപോയി, കിടക്കാടം പോയി, കുടുംബം പോയി, തലമുറ പോയി. ദൈവമേ, ആരൊക്കെയോ കരയുന്നു, ആരൊക്കെയോ തകരുന്നു, അവരെ ഒന്ന് ഓർത്തേക്കണേ. ചിലർ നിമിത്തം ഉടഞ്ഞു പോയവരെ ഇന്നൊന്ന് പണിയാൻ, സമാധാനിപ്പിക്കാൻ, പിടിച്ചു കയറ്റാൻ ദൈവമേ, ആരെങ്കിലും ഇതെൻ്റെ ദൂതാന്നും പറഞ്ഞ് ഏറ്റെടുക്കുന്നെങ്കിൽ അവരെ ഒന്ന് പണിതേക്കണേ. ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ നിമിത്തം ചിലർ രക്ഷപ്പെടുകയേ ചെയ്യാം, ആർക്കും ദോഷം വരരുതേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ, ആമേൻ. Oh.